അലൈക്കും വസ്സലാമു വസ്ഹാബിഹി അസലാമാലും വരഹമുല്ലാത്ത ബഹുമാനരായ സഹോദരങ്ങളെ എഡിസൺ ദിവസങ്ങളായി ഒരു കണ്ടുപിടുത്തത്തിൻ്റെ പണിപ്പുരയിലാണ് തൻ്റെ ലക്ഷ്യം നേടിയ ദിവസം അദ്ദേഹം ഏറെ സന്തുഷ്ടനാണ് തൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം വിളിച്ച് സന്തോഷം അറിയിച്ചു താൻ കണ്ടുപിടിച്ച ബൾബ് പല തവണ പരിശോധിച്ച് പ്രവർത്തനം ഉറപ്പുവരുത്തി നന്നായി കത്തുന്നുണ്ട് പ്രകാശം പരത്തുന്നുമുണ്ട് ഇനി ആ ബൾബ് ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണം ദിവസവും സമയവും നിശ്ചയിച്ചു നിശ്ചയിച്ച ദിവസം എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തി അദ്ദേഹം തന്റെ സഹായിയോട് അകത്തുപോയി ബൾബ് എടുത്തു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു പക്ഷേ കൊണ്ടുവരുന്നതിനിടെ സഹായിയുടെ കയ്യിൽ നിന്നും ബൾബ് താഴെ വീണ് പൊട്ടി ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഒരു ബൾബ് നിർമ്മിച്ച എഡിസൺ ആളുകളെ വീണ്ടും അത് കാണാൻ ക്ഷണിച്ചു ആളുകൾ എത്തി അതേ സഹായിയോട് തന്നെ വീണ്ടും ബൾബ് എടുത്തുകൊണ്ടുവരാൻ എഡിസൺ ആവശ്യപ്പെട്ടു അത് കേട്ട ഒരു കാഴ്ചക്കാരൻ ചോദിച്ചു നിങ്ങൾ എന്തു മണ്ടനാണ് കഴിഞ്ഞ തവണ ബൾബ് പൊട്ടിച്ച ആളെ തന്നെയാണോ വീണ്ടും ബൾബ് കൊണ്ടുവരാൻ ഏൽപ്പിച്ചത് എഡിസൺ വിനയാനിതനായി പറഞ്ഞു ഇനി അയാൾക്ക് പിഴക്കില്ല എന്നു മാത്രമല്ല അയാളുടെ അത്രയും ശ്രദ്ധയോടെ ഇനി ആരും ആ ബൾബ് കൊണ്ടുവരികയുമില്ല സഹോദരങ്ങളെ തിരുത്തലുകളാണ് ജീവിതം തിരുത്താൻ അവസരം നൽകലാണ് ഏറ്റവും വലിയ കാര്യം മാതാവിൻ്റെ പിതാവിൻ്റെ തിരുത്തലുകളാണ് നമ്മെ നാമാക്കിയത് വെട്ടിയും തിരുത്തിയും നാം പഠിച്ചു തുടങ്ങി ആദ്യമായി ചെയ്ത കാര്യം അടിതറ്റാതെ ചെയ്ത എത്ര പേരുണ്ടാകും സ്വയം തിരുത്തുകയും അതിനനുവദിക്കുകയും ചെയ്യണം എന്തുകൊണ്ട് തെറ്റി തെറ്റല്ലാതെ ആയതുകൊണ്ടല്ല ശരി മാത്രം ചെയ്യാനും ശരിയിൽ നിന്നും മാത്രം തുടങ്ങാനും എല്ലാവർക്കും എപ്പോഴും കഴിയില്ല എന്നതുകൊണ്ടാണ് വീണു വീണുകിടന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ ആരുമാകാതെ അവസാനിച്ച എത്ര ജീവിതങ്ങളുണ്ട് ആജീവനാന്തം അകറ്റി നിർത്തപ്പെട്ട പലരും അവർ ചെയ്ത ഗുരുതര തെറ്റിൽ തന്നെ തുടരുകയും അതിൽ തന്നെ ഒടുങ്ങുകയും ചെയ്തു ഗുരുതര തെറ്റുകളിൽ ഷടിച്ചു നിൽക്കുകയും അതുതന്നെ ആവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹത്തെ ശക്തമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം ശരിപ്പെടുത്തി തിരുത്തലുകൾ നടത്തുന്നവരെ പ്രോത്സാഹിപ്പിച്ചു അവർക്കതിനവസരങ്ങൾ തുറന്നു നൽകി അതുകൊണ്ട് പതുക്കെ പതുക്കെ ഒരു സമൂഹത്തെ ഗുരുതര പാപങ്ങളിൽ നിന്നും അകറ്റിക്കൊണ്ടുവന്നു പടച്ചവന്റെ ഇഷ്ടവും തൃപ്തിയും ലഭിച്ചവർ അവരാണെന്ന് സാക്ഷ്യപ്പെടുത്തി മരണാനന്തരം സ്വർഗലോകം ഒരുക്കി വെച്ചിരിക്കുന്നത് അവർക്കാണെന്ന സുവിശേഷം അറിയിച്ചു പരിശുദ്ധ ഖുർആാനിലെ മൂന്നാം അധ്യായത്തിലെ നൂറ്റി മുപ്പത്തി അഞ്ചാം സൂക്തം അതാണ് പറയുന്നത് വല്ല നീതികൃത്യവും ചെയ്തു പോയാൽ അഥവാ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹവും ചെയ്തു പോയാൽ അള്ളാഹുവെ ഓർക്കുകയും അവരുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി അള്ളാഹു ആ സ്വർഗം ഒരുക്കി വച്ചിട്ടുണ്ട് പാപങ്ങൾ പൊറുക്കാൻ അല്ലാതെ ആരാണുള്ളത് ചെയ്തുപോയ ദുഷ്പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരുമാകുന്നു അവർ പടപ്പുകളോടും പടച്ചവനോടും ചെയ്തു പോകുന്ന തെറ്റുകളെയും അതിൻ്റെ പരിഹാര മാർഗങ്ങളെയും ഇസ്ലാം വേർതിരിച്ചു പഠിപ്പിച്ചു മറ്റൊരു വിഭാഗത്തെ കൂടി നാം സാധാരണ കാണാറുണ്ട് ആരാണവർ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് എന്ന് കരുതി ഒന്നും ചെയ്യാതെ മാളത്തിൽ ഒളിക്കുന്നവരാണവർ അവരെക്കാൾ എത്രയോ ഭേദമാണ് തിരുത്തലിൻ്റെ സാധ്യതയിൽ വിശ്വസിച്ച് ഒട്ടും മടി കൂടാതെ രംഗത്തു വരുന്നവർ ഒരു വർക്ക് ചെയ്യാൻ ക്ഷണിച്ചാൽ തെറ്റുമോ വഷളാകുമോ എന്നെല്ലാം ഭയന്ന് രംഗത്തു വരാതെ മാറി നിൽക്കുന്ന നിരവധി പേരുണ്ട് കഴിവുണ്ടായിട്ടും പ്രകടിപ്പിക്കാൻ മടിക്കുന്നവർ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ വെട്ടിയും തിരുത്തിയും മായിച്ചും മുന്നോട്ട് പോകേണ്ടവരാണ് മനുഷ്യൻ തിരുത്താൻ ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട് സമൂഹത്തിൽ ചെയ്തുപോയി അകപ്പെട്ടുപോയി എന്ന് വിലപിക്കുന്നവർ ഒരുപക്ഷെ നാം നീട്ടുന്ന ഒരു ഹസ്തം എന്നേക്കുമായി തിരുത്തലിന്റെ ലോകത്തേക്ക് കടന്നു വരാൻ നാം തുറന്നു കൊടുക്കുന്ന വാതിലുകളായിരിക്കും അത് തിരുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് തിളങ്ങാൻ ഒരു വേദിയില്ലാതെ പോയാൽ പിന്നെ തെറ്റുകൾ പറ്റുന്നവരുടെ ശ്മശാന ഭൂമിയായി മാറും ഈ ലോകം വളരുന്നവരെ അഭിനന്ദിക്കുന്ന ലോകത്തെയാണ് നാം കൂടുതൽ കാണുന്നത് അതിനേക്കാൾ പ്രധാനമാണ് വീണവരെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾ വീണവർ പലരും പിന്നീട് എഴുന്നേൽക്കാത്തത് വീഴ്ചയിൽ സംഭവിച്ച പരുക്കുകൾ കൊണ്ടോ മുറിവുകൾ കൊണ്ടോ അല്ല വീണ് കിടന്നപ്പോൾ കിട്ടിയ ചവിട്ടലുകൾ കൊണ്ടും ശവവാക്കുകൾ കൊണ്ടുമാണ് ശവത്തിൽ കുത്താൻ ശ്രമിക്കുന്നവരാണ് കൂടുതലും ലോകത്തുള്ളത് ഒരിക്കൽ അബദ്ധം പറ്റിയതിന്റെ പേരിൽ അകറ്റി നിർത്താതെ മാറ്റി നിർത്താതെ വിശ്വസിച്ചു കൂടെ നിർത്തുന്നവർക്ക് വേണ്ടി അവർ അവസാന ശ്വാസം വരെ നിലനിൽക്കും അത്ഭുതങ്ങൾ ചെയ്യും സ്വയം തിരുത്തുന്നതിലൂടെയും തിരുത്താൻ അവസരം നമുക്ക് സാധിക്കണം അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നൽകുന്നതിലൂടെ എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി